നമസ്കാരം മെട്രോമാനി ന്യൂസിലേക്ക് സ്വാഗതം. ഗരുഡൻ എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് അതിഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. ചിത്രത്തിന്റെ മികച്ച അഭിപ്രായമാണ് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷനിടെ ദിലീപ് അടക്കമുള്ള താരങ്ങളോട് തനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് സുരേഷ് ഗോപി തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴിത് അന്ന് സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളിൽ പ്രതികരണവുമായി ദിലീപും രംഗത്ത് വന്നിരിക്കുകയാണ്. സ്നേഹത്തോടെ ശകാരിക്കുന്ന ആളാണ് ദിലീപ് എന്ന് കേട്ടിട്ടുണ്ടെന്ന അവതാരകന്റെ വാക്കുകളോടായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. അവൻ എരിക്കിട്ട് പാര വെച്ചത് എന്റെ ഫുഡ് പ്ലേറ്റിലാണ്. നിങ്ങളെ ഉണ്ടല്ലോ സുരേഷ് ഏട്ടാ, ആ വയറ്, ആ തൈര് എന്ന് പറയുന്ന സാധനം മേലാൽ കഴിക്കരുത്. ചേച്ചി ഇനി സുരേഷ് ഏട്ടന് തൈര് കൊടുക്കരുത്. ഇതാണ് സ്നേഹത്തോടെയുള്ള ശകാരം എന്നായിരുന്നു ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത്. 2020 എന്ന പടത്തിൽ എന്റെ അടുത്ത് നിന്നും 20 ദിവസത്തെ ഡേറ്റ് വാങ്ങിയിട്ട് ഒടുവിൽ 60 ദിവസം എങ്ങാണ്ട് മെനക്കെട്ടു ഞാൻ. വമ്പന്മാരുടെയൊക്കെ ആവശ്യത്തിന് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. അതിനിടയ്ക്ക് എന്റെ ഒരു പടവും നിന്നുപോയി. ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ബാദ്ര സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിമുഖത്തിനിടെ സുരേഷ് ഗോപി പറഞ്ഞ ഈ കാര്യങ്ങൾ അവതാരകൻ കാണിച്ചു കൊടുത്തപ്പോൾ തൈരിന്റെ വിഷയമൊക്കെ സത്യമാണെന്നാണ് ദിലീപ് വ്യക്തമാക്കുന്നത്. ഞാൻ കണ്ടതിൽ ഏറ്റവും സുന്ദരനായ നടന്മാരിൽ ഒരാളായിരുന്നു സുരേഷ് ഗോപി. എന്നാൽ പിന്നീട് ഒരു സമയത്ത് കാണുമ്പോൾ അദ്ദേഹം തടിച്ചിരുന്നുവെന്നും ദിലീപ് പറയുന്നു. ഉച്ചയ്ക്ക് തൈരൊക്കെ കുടിക്കുന്നത് ശീലമായിരുന്നു. ഇത് അധികം നല്ലതല്ലെന്ന് ഞാൻ ഒരു ഏട്ടനോട് എന്നതുപോലെ പറയുമായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, സുരേഷ് ഗോപി എന്നീ 4 പേരെ എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ലാലേട്ടന്റെ മുഖത്ത് ക്ലാപ്പ് അടിച്ചു തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ. എന്റെ സിനിമാ ജീവിതത്തെ പറയുമ്പോൾ അക്കാര്യമൊന്നും ഒഴിവാക്കാൻ സാധിക്കില്ല. സൈന്യത്തിന്റെ സെറ്റിൽ മമ്മൂക്ക വരുന്ന സമയത്ത് ഞാൻ ദൂരെ മാറി നിൽക്കുകയാണ്. അദ്ദേഹം എന്നെ കണ്ടതും അടുത്തേക്ക് വിളിച്ച് കോമിക്കോള എന്ന പരിപാടി കാണാറുണ്ടെന്നും പറഞ്ഞു. ആ സമയത്ത് കോമിക്കോള കാണുന്നത് അപൂർവമാണ്. ആ സെറ്റിൽ ഞാൻ അവരിൽ ഒരാളായി മാറി. നിനക്കൊരു സീറ്റ് എന്റെ അരികിലുണ്ട്, അത് നീയായിട്ട് കളയരുതെന്ന് മമ്മൂക്ക അന്ന് മുതൽ തന്നെ പറയാറുണ്ടായിരുന്നുവെന്നും ദിലീപ് പറയുന്നു. മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ വെച്ചാണ് ഞാൻ സുരേഷ് ഏട്ടനെ ആദ്യമായി കാണുന്നത്. ജയറാമേട്ടനെ എന്റെ തല തൊട്ടപ്പനായിട്ടാണ് കാണുന്നത്. എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. അവർ ആരെയും മറന്നിട്ട് എനിക്ക് സിനിമാ ജീവിതത്തെ കുറിച്ച് പറയാൻ സാധിക്കില്ലെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു. ദിലീപിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാകുന്നത്.